പേ വിഷബാധയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. റേബീസ് എന്നറിയപ്പെടുന്ന രോഗം അതുപോലെ തന്നെ ഒരു വൈറസ് രോഗമാണ്. കൂടുതലും ഈ നായ്ക്കളുടെ കടിയേറ്റ് വരുന്ന ഒരു രോഗമാണ്. ഏകദേശം 130 വർഷം അധികമായി നമ്മുടെ റേബീസിനുള്ള വാക്സിൻ കണ്ടുപിടിച്ചിട്ട്. പക്ഷേ ഇപ്പോഴും നമ്മളുടെ ജനങ്ങളിലൂടെ ഈ ഒരു രോഗം, അതായത് ഈ നായയുടെ ഒരു കടിയേറ്റ് അത് മൂലം ഉണ്ടാകുന്ന രോഗം ഇപ്പോഴും നമ്മുടേയിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൽ ഈ പേവിഷബാധയുമായി ബന്ധപ്പെട്ട് എനിക്ക് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പേവിഷബാധ, റേബീസ് ഇസ് എ ഫേറ്റൽ ഡിസീസ്, മാരകമായ രോഗമാണ്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിന് ചികിത്സിക്കാൻ ഒരു മാർഗവുമില്ല. പക്ഷേ നായ്ക്കടി ഏറ്റു അതിന് ശേഷം നമുക്ക് പ്രതിരോധ നടപടികൾ കൃത്യമായിട്ട് ഡോക്ടറുടെ ഒരു അഡ്വൈസോടുകൂടി നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ രോഗം വരാതെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. വാക്സിനേഷൻ വളരെ അത്യാവശ്യമാണ്. ഒന്ന്, അത് എല്ലാ രക്ഷിതാക്കളും അവരുടെ അവർ കളിക്കുന്ന പട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള വാക്സിനേഷൻ, പേവിഷബാധയ്ക്കുള്ള വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. പിന്നെ രണ്ടാമത്തെ, കുട്ടികൾ തന്നെ കളിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു ചെറിയ കടിയേറ്റിട്ടുണ്ടെങ്കിൽ കുട്ടികളത് ലളിതമായിട്ട് കണ്ട് ഒന്ന് അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ ഇത് അച്ഛനെടുത്തോ അല്ലെങ്കിൽ അമ്മയെടുത്തോ അല്ലെങ്കിൽ കൂട്ടുകാരെടുത്തോ അല്ലെങ്കിൽ അധ്യാപകരെടുത്തോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വഴക്ക് പറയും എന്ന് പറഞ്ഞിട്ട് ഇത് പുറത്ത് പറയാതിരിക്കുക. പിന്നെ ഇതിന് വേണ്ട മുൻകരുതൽ എടുക്കാതിരിക്കുക. ഇത് ഇമ്മീഡിയറ്റായിട്ട് കയ്യിന് റണ്ണിങ് വാട്ടറിൽ കഴുകണം, സോപ്പിട്ടും പിന്നീട് കഴുകണം, പിന്നീട് ഡോക്ടറുടെ അഡ്വൈസ് എടുക്കണം. ഇതെല്ലാം ചെയ്യാതെ ഇതിനെ മറച്ചു വെച്ചാൽ അത് ചിലപ്പോൾ വളരെ അപകട രീതിയിലുള്ള ഒരു ഇതിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ രീതിയിലില്ലാതെ കുട്ടികളെടുത്ത് പറയേണ്ടത് ഇതിന് ആരുമൊന്നും ശാസിക്കില്ല, ഇതിന് വേണ്ട മുൻകരുതൽ എടുക്കണം. അതിന് ഇമ്മീഡിയറ്റായിട്ട് കുട്ടികൾ കൃത്യമായിട്ട് പാരൻസിനെയോ അല്ലെങ്കിൽ എൽഡേഴ്സെ ഒന്ന് അറിയിക്കുന്ന ഒരു ധൈര്യം അവർക്ക് കൊടുക്കണം. അവർക്കുള്ള ഈ ഒരു ബോധം കൂടി ഉണ്ടാവണം. പട്ടിയെ കൊണ്ട് എന്തെങ്കിലും കടിയേറ്റാൽ ഇത് ഇമ്മീഡിയറ്റായിട്ട് എൽഡേഴ്സെ അറിയിക്കണം എന്നുള്ള ഒരു രീതി അവർക്ക് അവരിൽ ഉണ്ടായിരിക്കണം. ആ രീതിക്കുള്ള ഒരു ബോധവൽക്കരണം നമുക്ക് കുട്ടികളുടെ അടുത്തും ആവശ്യമുണ്ട്.